ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ഒരു കാവൽ മാലാഖയുണ്ട്, ഗാർഡിയൻ ഏഞ്ചൽ. അത് അവനെപ്പോഴും നിരീക്ഷിക്കുകയും രക്ഷ കൈവശപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ജനനത്തിന് തൊട്ടു മുൻപേ വരെ അമ്മയുടെ കാവൽ മാലാഖയുടെ സംരക്ഷണയിലായിരിക്കും കുഞ്ഞ്. ഈ സംരക്ഷണം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ്. ഈ ലോകത്തിലെ പരിശീലന കാലം, അതായത് മരിക്കുന്ന നിമിഷം വരെ മാത്രമേ കാവൽ മാലാഖയുടെ സംരക്ഷണം നമുക്കുള്ളൂ. അതിനുശേഷം നമ്മുടെ ആത്മാവിനടുത്ത് അത് ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ പറുദീസ വരെ സഞ്ചരിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്വർഗരാജ്യത്തിന് കൂട്ടവകാശികളായി തീരുന്നു. ദൈവം അയക്കുന്ന വേലക്കാരും ദൂതന്മാരുമാണ് മാലാഖമാർ. മാലാഖ എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ദൂതവാഹകൻ എന്നാണ് അർത്ഥം. കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഇഹലോക യാത്രയിൽ കാവൽ മാലാഖ എപ്പോഴും നമ്മുടെ ഒപ്പമുണ്ട്. പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ തുണച്ചും അപകടങ്ങളിൽ സംരക്ഷിച്ചും കാവൽ മാലാഖ തന്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓരോ ആത്മാവിനും ഓരോ വ്യക്തിപരമായ കാവൽ മാലാഖയെ നൽകിയിട്ടുണ്ടെന്ന ധാരണ സഭ പണ്ട് മുതൽക്കേ അംഗീകരിച്ച വിശ്വാസ സത്യമാണ്. ഈ ചെറിയവരിൽ ഒരുവനെയെങ്കിലും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ നിന്റെ സ്വർഗീയ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിശുദ്ധ മത്തായി സുവിശേഷകൻ പറയുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവ്വസാധാരണമായി പറയുന്ന മാലാഖമാർ, ശരീരമില്ലാത്ത ആത്മീയ ജീവികളുടെ സാന്നിധ്യം ഒരു വിശ്വാസ സത്യമായിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. ജനനം മുതൽ മരണം വരെ മാലാഖമാരുടെ, പ്രത്യേകിച്ച് കാവൽ മാലാഖയുടെ സംരക്ഷണയിലായിരിക്കും ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. ജീവനിലേക്ക് നയിക്കാൻ ഓരോ മനുഷ്യന്റെയും സമീപത്ത് ഇടയനായും രക്ഷകനായും മാലാഖ നിലയുറപ്പിച്ചിട്ടുണ്ട്. കാവൽ മാലാഖമാരെ നമുക്ക് നൽകിയതിന് സഭ ദൈവത്തോട് പ്രത്യേകം ഉപകാര സ്തോത്രം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാന ദൂതന്മാരായ വിശുദ്ധ മിഖായലിന്റെയും വിശുദ്ധ ഗബ്രിയലിനെയും വിശുദ്ധ റാഫേലിന്റെയും തിരുനാൾ ദിനമായ സെപ്റ്റംബർ 29-നും കാവൽ മാലാഖമാരുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ 2-നും. ഈ തിരുനാളുകൾ ആദ്യമായി ആഘോഷിച്ചു 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ മാത്രമായിരുന്നു. പിന്നീട് 1670-ൽ ആഗോള സഭയിലേക്ക് ഈ തിരുനാളുകൾ വ്യാപിപ്പിച്ചു. വിശുദ്ധ ബെർണാഡ് ഇപ്രകാരമാണ് പറയുന്നത്, നിന്റെ എല്ലാ വഴികളിലും മാലാഖമാർ നിനക്ക് അകമ്പടി സേവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ സദാ ജാഗരൂകനായിരിക്കുക. എന്തെന്നാൽ അവർ ഈ ദൗത്യത്തിൽ നിന്റെ കൂട്ടവകാശികളാണ്. നീ എവിടെ വസിച്ചാലും കാവൽ മാലാഖയെ നീ ആദരപൂർവ്വം ഓർക്കുക. അവനുണ്ടോ എന്ന് നീ സംശയിക്കുന്നുണ്ടോ? കാരണം നിനക്ക് അവനെ കാണാൻ പറ്റുന്നില്ല. കേവലം കാഴ്ചയ്ക്കപ്പുറത്ത് നിലനിൽപ്പുണ്ടെന്ന യാഥാർത്ഥ്യം എപ്പോഴും ഓർത്തുവെക്കുക. ഏറ്റവും ലാളനാപൂർവമായ സ്നേഹത്തോടെ നാം ദൈവത്തിന്റെ മാലാഖമാരെ സ്നേഹിക്കണം. കാരണം അവർ നമ്മുടെ സ്വർഗജീവിതത്തിൽ നമ്മുടെ കൂട്ടവകാശികളായി തീരേണ്ടവരാണ്. ദൈവത്തിന്റെ ഇത്രയും ശക്തരായ അംഗരക്ഷകരുള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? നാം അവരുടെ പിന്നാലെ ഒന്ന് നടന്നാൽ മതി, അവരോടൊന്ന് ചേർന്ന് നിന്നാൽ മതി, സ്വർഗരാജ്യത്തിൽ നമ്മൾ സുഖമായി വസിക്കും. ആകയാൽ അടിക്കടിയുള്ള അഗ്നിപരീക്ഷ നിന്നെ തൊടാൻ തുടങ്ങുമ്പോഴും ഹൃദയഭേദകമായ ദുഃഖം നിന്നെ തളർത്താൻ തുടങ്ങുമ്പോഴും സഹായകനായ കാവൽ മാലാഖയെ പ്രാർത്ഥിച്ചുണർത്തുക, കേണപേക്ഷിക്കുക. അവന്റെ സംരക്ഷണം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും.